പത്തുപന്ത്രണ്ട് വർഷക്കാലം പരിശീലനം നേടി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പൗരോഹിത്യ പട്ടം നൽകപ്പെടുന്നത്. അതൊരു യാത്രയാണെന്ന് പറയാം. അത്താരിയിലേക്കുള്ളൊരു യാത്ര, ബലിപീഠത്തിലേക്കുള്ളൊരു യാത്ര. നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഒരു പള്ളിക്ക് പ്രധാന ദേവാലയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ട്, നമ്മുടെ മോണ്ടളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പഴയ കാലം തന്നെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണത്. അവിടെ അത് പ്രത്യേകം പ്രത്യേക പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കാരണം ചിലരെ ഒരു മാംസവങ്ങ സ്വീകരിക്കാൻ വേണ്ടി ഉരുക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് ആ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ല. വിശ്വാസികളാണ് ദേവാലയത്തിൽ പ്രവേശിച്ച് ആ ബലിയിൽ സംബന്ധിക്കുക. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാപികളായവർക്ക്, പാപത്തെ പശ്ചാത്താപം പരിത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ അവർ ദേവാലയത്തിന് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊരു പിന്നെ ആ ഒരു ലക്ഷ്യം ഈ മോണ്ടളത്തിനുണ്ട്. അവിടെ നിന്ന് ക്രമേണ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞ് മാമോദിസ സ്വീകരിച്ചു കഴിയുമ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാം, നമ്മൾ ആളുകൾ ഇരിക്കുന്ന സ്ഥലം ഹൈക്കല, നിങ്ങളിരിക്കുന്ന സ്ഥലം ഹൈക്കല എന്ന് പറയുന്നു. അത് ദൈവജനം ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലമാണ്. ഈ ബേമയുണ്ട്, ബേമ വചനവേദിയാണ്. ബേമ നമ്മുടെ പൗരോഹിത്യ പട്ടക്രമത്തിൽ ആദ്യം നൽകപ്പെടുന്ന തിരുപ്പട്ടം കറോയപ്പട്ടം എന്ന് പറയുന്നു. കറോയസ് കറോയപ്പട്ടമാണ്. ആ പട്ടത്തിലൂടെ നൽകപ്പെടുന്ന അധികാരം പഴയ നിയമം വായിക്കാനുള്ള അധികാരമാണ് നൽകപ്പെടുന്നത്. അപ്പം ബേമയിൽ വരാനുള്ള നിയോഗം, ബേമയിൽ വരെ വരാം അദ്ദേഹത്തിന്. നിയമാനുസൃതം നോക്കുക, ഔദ്യോഗികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബേമയിൽ വരെ വന്ന് പഴയ നിയമ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഉള്ള ഒരു അധികാരം നൽകപ്പെടുന്ന പട്ടമാണ്. അത് ചെറുപട്ടമാണ്, ചെറിയ പട്ടം എന്ന് പറയും, ഒരു ചെറുപട്ടമാണ് കറായപ്പെട്ടും. അതാണ് ആദ്യമായിട്ട്. പക്ഷേ അത് അത് സ്വീകരിച്ചു മുമ്പായിട്ട് ഏതാണ്ട് 7-8 വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് ആ ചെറുപട്ടം ലഭിക്കുന്നത്. അത് ബേമയിൽ അത് നൽകപ്പെടുന്നു. അതിനുശേഷം അടുത്ത വട്ടം സബ് ഡേ നമ്മൾ സബ് ഡെഗ്നേറ്റ് ഹൈപ്രതയാക്കന എന്ന് പറയുന്ന ആ പട്ടമുണ്ട്. അത് ഡീക്കന്മാരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു പട്ടമാണ്. ആ സമയത്ത് മധുബഹായുടെ കവാടത്തെങ്കിൽ വരെ വരാൻ സാധിക്കുന്നു. ഹൈപ്രതയാക്കനാ പട്ടം സ്വീകരിക്കുന്നവർക്ക് മധുബഹായുടെ കവാടത്തിൽ വരെ വരാം, ആ പടിയിൽ വരെ വരാൻ സാധിക്കും. ഔദ്യോഗികമായിട്ട് അവിടം വരെ വരാനേ യോഗ്യതയുള്ളൂ, നിയോഗമുള്ളൂ. അതിനുശേഷമാണ് ശംശാനാപ്പട്ടം നൽകുന്നത്. അത് പൗരോഹിത്യ പട്ടത്തോടെ അടുത്തു വരുന്ന പട്ടമാണ് ശംശാനാപ്പട്ടം. ആ ശംശാനാപ്പട്ടം സ്വീകരിക്കുന്ന അവസരത്തിൽ മധുബഹായിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, മധുബഹായുടെ മധ്യം വരെ വരാൻ സാധിക്കും. അത് ആ പട്ടം ലഭിക്കുന്ന പ്രധാനമായിട്ടും ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങളിൽ ലേഖനങ്ങൾ വായിക്കാനുള്ള ഒരു അധികാരം, അവകാശം നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റു പല ശുശ്രൂഷകളും ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ദേവാലയത്തിൻ്റെ മധുബഹായുടെ മധ്യം വരെ വരാൻ അവർക്ക് സാധിക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു വർഷമെങ്കിലും പരിശീലനത്തിന് ശേഷമാണ് പൗരോഹിത്യ പട്ടം കൊടുക്കുക. ആ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന അവസരത്തിലാണ് ബലിപീഠത്തെ ആദ്യമായിട്ട് സമീപിക്കാൻ സാധിക്കുക. ഔദ്യോഗികമായിട്ടും നിയമാനുസൃതവും ബലിപീഠത്തെ ഇതിൻ്റെ അടുത്ത് വരാൻ സാധിക്കുന്നത് ആ തിരുപ്പട്ടം പുരോഹിത പട്ടം സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം, ഇതിൻ്റെ ഗൗരവം എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് ഈ തിരുപ്പട്ടങ്ങളുടെയൊക്കെ അർത്ഥം. അതുപോലെ ആ മധുബഹായുടെയും ദേവാലയത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഒരു സാധാരണ സ്ഥലമല്ല. അവിടെ ആ ബലിപീഠത്തിൻ്റെ പ്രാധാന്യം, അതിവിശുദ്ധ സ്ഥലം, അത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഗുദാശയ്യപ്പെട്ട ബലിപീഠം ദൈവസാന്നിധ്യമാണ്. ആ ബലിപീഠത്തിൽ ദൈവസാന്നിധ്യമാണുള്ളത്. കർത്താവിനെ ശരീരമെന്ന് ബലിപീഠത്തെ വിളിക്കാറുണ്ട്. അങ്ങനെ ആ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ബലി അർപ്പിക്കുവാനുള്ള അധികാരം, നിയോഗം നൽകപ്പെടുകയാണ്. അങ്ങനെ മനോഹരമായ ആ ദേവാലയത്തിൽ, ആ മധുബഹായിൽ, ആ ബലിപീഠത്തിൽ നിൽക്കുവാനുള്ള ഒരു നിയോഗം, അത് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുന്നൊരു നിയോഗമാണ്, കൂടെയായിരിക്കാനുള്ള നിയോഗമാണ്.